നന്മയുടെ വിളനിലമാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം. ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പലരിലും കണ്ടുവരുന്ന ഒരു സൗന്ദര്യ പ്രശ്നമാണ് കൈമുട്ടിലെ കറുപ്പ്. ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് കൈമുട്ടിന് ഒരല്പം നിറവ്യത്യാസം സാധാരണയാണ്. പക്ഷേ കൈമുട്ടുകൾ കുത്തിയിരിക്കുന്നവരിൽ കറുപ്പ് നിറം അല്പം കൂടുതലായിരിക്കും. അതിനാൽ തന്നെ കൈമുട്ടുകൾ മേശയിലോ കസേരയിലോ ഒക്കെ ഉരസുന്നത് ഒഴിവാക്കേണ്ടതാണ്. പഠിക്കുന്ന കുട്ടികൾ പോലും ഇപ്പോൾ ബെഡിൽ കിടന്ന് പഠിക്കുന്നൊരു ശീലമുണ്ട്. കുട്ടികളിലും ഈ പ്രോബ്ലം അതുകൊണ്ട് തന്നെ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ഉപയോഗിച്ച് കൈമുട്ടിലെ കറുപ്പ് നിറം അകറ്റാൻ സാധിക്കും. ബേക്കിംഗ് സോഡ ഏറ്റവും ചിലവ് കുറഞ്ഞ സൗന്ദര്യ സംരക്ഷണ സഹായിയാണ്. ഇത് ചർമ്മത്തിലെ കറുത്ത പാടുകൾ മായ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അല്പം ബേക്കിംഗ് സോഡ എടുത്ത് വെള്ളം ചേർത്ത് പേസ്റ്റാക്കി കൈമുട്ടിൽ പുരട്ടുക. ഉണങ്ങിയതിന് ശേഷം കഴുകിക്കളയാം. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഇത് ചെയ്യുക. ഇനി മറ്റൊരു രീതി, ഒരു നാരങ്ങയുടെ പകുതി അല്പം ബേക്കിംഗ് സോഡ വിതറി നമ്മുടെ കൈമുട്ടിൽ വെച്ച് വൃത്തിയുള്ളൊരു തുണി ഉപയോഗിച്ച് കെട്ടിവയ്ക്കാം. 15 മിനിറ്റ് കഴിയുമ്പോൾ നോർമൽ വെള്ളം ഉപയോഗിച്ച് നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. അതിനുശേഷം ഒരു വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ച് വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ പുരട്ടാം. ഇതും വളരെ നല്ലൊരു രീതിയാണ്. ഇതും ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇനിയിപ്പോൾ ബേക്കിംഗ് സോഡ വീട്ടിലില്ല എന്നോർത്ത് ആരും വിഷമിക്കേണ്ട. നാരങ്ങ പിഴിഞ്ഞ് ബാക്കി വരുന്ന തൊണ്ടിൻ്റെ ഉൾവശം കൊണ്ടും നമുക്ക് കൈമുട്ടിൽ മസാജ് ചെയ്യാം. കൈമുട്ടുകൾക്ക് അത് വളരെ നല്ലതാണ്. കൈമുട്ടുകൾ 10 മിനിറ്റ് നാരങ്ങ തൊണ്ടിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക. കറുപ്പ് നിറം കുറയാൻ ഇത് ഒന്നാം തരം ഒരു മാർഗമാണ്. കൈമുട്ടിലെ ഡെഡ് സ്കിന്നൊക്കെ മാറി സ്മൂത്ത് ആകാനായിട്ട് വല്ലപ്പോഴും ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ അരിപ്പൊടിയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഇവയിലേതെങ്കിലുമൊന്ന് അല്പം എടുത്ത് നാരങ്ങയുടെ പകുതി മുറിച്ചതിലേക്കിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്താൽ മതി. നാരങ്ങ പിഴിഞ്ഞ് മാറ്റിയ ശേഷം ഉപയോഗിക്കാം. ഇതൊരു 5 മിനിറ്റ് ചെയ്താൽ മതിയാകും. അതിനുശേഷം നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒന്നാണ്. വൃത്തിയുള്ളൊരു തുണി ഉപയോഗിച്ച് തുടച്ച ശേഷം ഒലിവ് ഓയിലോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും എണ്ണയോ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് ഒരു മെത്തേഡ് ട്രൈ ചെയ്യുവാണെങ്കിൽ കൈമുട്ടിലെ കറുപ്പ് നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ സാധിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കൈമുട്ട് ഇങ്ങനെ കുത്തുന്നത് ഉരസുന്നതൊക്കെ ഒഴിവാക്കുക. അതുകൂടി ചെയ്താൽ ഓക്കെ ആയി, ഒരു പ്രോബ്ലവും ഇല്ല. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.